എന്താണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രസൻറ്റ് ഫെസിലിറ്റീസ്, പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ടീച്ചർ ഓൾറെഡി തന്നു. ഒരു ഹിസ്റ്ററി എഴുതാൻ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻസ് മാത്രം മതിയാവോ? ഇല്ല, അന്ന് മുതൽ ഈ സ്കൂൾ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തോ അന്ന് മുതലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു സ്കൂൾ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും ഹിസ്റ്ററി എഴുതാൻ പറ്റൂ. എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞു തരാണ്, കേരളം. കേരളം എന്നാ ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ ഉത്തരം പറയും അല്ലേ. 1956 നവംബർ 1st ഇപ്പൊ എത്രയാണ് ഇയർ? 2020 നവംബർ 1st ആകുമ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അന്ന് മുതലുള്ള കാര്യങ്ങൾ എഴുതണം. അന്ന് ഏതൊക്കെ രാജാക്കന്മാർ കേരളം ഭരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രൊട്ടസ്റ്റുകൾ, മാപ്പിള ലഹള പോലുള്ള എന്തൊക്കെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വർഷം വരെ ഉള്ളത് എഴുതാണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതാണ് ഹിസ്റ്ററി. അപ്പോൾ എന്താ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് അക്വയേർഡ് ഡൗൺ ദ ഏജസ്. കാലങ്ങളായിട്ട് മനുഷ്യൻ, അതായത് മനുഷ്യന്മാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ നേടിയെടുത്ത ചേഞ്ചുകളെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുക. ആ ഹിസ്റ്ററിയെയാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്നും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നൊക്കെ തരംതിരിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പിന്നീട് വരാം. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കലാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കാനുള്ള പ്രസൻ്റ് ആയിട്ടുള്ള നോളജ് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഒരു വർക്ക്ഷീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൻഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ആൻഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, എക്സാമ്പിൾ, എന്നാണ് ഈ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് സ്കൂൾ, ഈ സ്കൂൾ ആരാ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആരാ ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, അന്ന് ഇവിടെ എത്ര സ്റ്റുഡൻസ് പഠിച്ചിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന്, അതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി. അപ്പോൾ ടീച്ചർ രണ്ട് ആക്ടിവിറ്റിയാണ് തന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മുടെ സ്കൂളിലെ പ്രസൻറ്റ് സിറ്റുവേഷൻസ് അറിയാനും, രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മുടെ സ്കൂളിലെ ആൻഷ്യൻറ്റ് സിറ്റുവേഷൻസ് അറിയാനുമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ചെയ്തിട്ട് നാളെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടീച്ചറോട് പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹിൻസാണ് ടീച്ചർ താഴെ തന്നിട്ടുള്ളത്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അത് വെച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്നാണ് സ്കൂൾ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വർഷമല്ല. ഫസ്റ്റ് എൻറോൾമെൻറ്റ്, ആരായിരുന്നു ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റ്, അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പോൾ താഴെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സൂചകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. രണ്ട് ആക്ടിവിറ്റി മനസ്സിലായല്ലോ. ഈ രണ്ട് ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷനായിട്ട് നമ്മൾ ഹിസ്റ്ററി എഴുതാൻ തുടങ്ങും.